संन्यासाश्रमधर्मविधात्रीं ब्रह्मज्ञानसुधारसदात्रीं सद्गुरुरूपधरां सर्वज्ञाम् अमृतानन्दमयीं प्रणमामि स्थापकाय च धर्मस्य सर्वधर्मस्वरूपिणे अवतारवरिष्ठाय रामकृष्णाय ते नमः मोकं करोति वाचालं पङ्गुं लङ्घयते यिदिम् यत्कृपा तमहं वन्दे परमानन्दमाधवम् ब्रह्मचर्यव्रतीदण्डी सर्ववेदान्तपण्डितः श्रीमद्विवेकयोगी माम् प्रचोदयतु सर्वदा अपारसच्चित्सुखवारिराशेः यस्योर्मिमात्रम् भुवनम् समस्तम् गुहाहितं तं रमणं गभीरं चिन्ताविहीनं हृदि चिन्तयामि सदाशिवसमारम्भाम् शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां श्रुतिस्मृतिपुराणानामालयं गरुणालयं नमामि भगवत्पादशङ्करं लोकशङ्करम् जय जयशङ्कर हर हर शङ्कर जय जयशङ्कर हर हर शङ्कर जय जयशङ्कर हर हर शङ्कर നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് നമുക്ക് വീണ്ടും കൂടിക്കാഴ്ചയ്ക്കുള്ള അവസരം ലഭിച്ചിരിക്കുകയാണ് നമുക്കറിയാം നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ഭാഗം അർജുനൻ്റെ അർത്ഥവാദങ്ങളെ അർജുനൻ ഉന്നയിക്കുന്ന ധർമ്മശാസ്ത്രത്തിലെ അംശങ്ങളെ എല്ലാം നമ്മൾ ഓരോ ദിവസമായി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒന്നാം അധ്യായം അവസാനിക്കുന്നത് അങ്ങനെയാണ് ഒന്നാം അധ്യായത്തിന് ശേഷം നമ്മൾ ആധ്യാത്മികമായ മറ്റൊരു തലത്തിലേക്ക് ഈ ചർച്ചയെ കൊണ്ടുപോകും കാരണം ഒന്നാം അധ്യായം അവസാനിക്കുന്ന ഭാഗത്ത് അർജുനൻ വില്ല് അമ്പും വില്ലും നിരത്ത് വെച്ചിട്ട് മതി ഞാൻ യുദ്ധത്തിനില്ല എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് ദുഃഖമഗ്നനായി ശോകമഗ്നനായിരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത് ഞാൻ പറഞ്ഞു കുമന്ത്രണത്തിൻ്റെ ഭാഗമായി ദുര്യോധനാദികൾ കെട്ടുപോവുകയും അവർ അധർമ്മത്തിൻ്റെ അങ്ങേയറ്റം അന്യായത്തിൻ്റെ അങ്ങേയറ്റം പാണ്ഡവരോട് ചെയ്യുകയും ചെയ്തിട്ടും അവർക്കെതിരെ യുദ്ധം ചെയ്യണമെന്നത് അനിവാര്യതയായിട്ട് അതായത് ഒഴിവാക്കാൻ പറ്റാത്ത ഇന്നോവറ്റബിളായിട്ട് പോലും അർജുനൻ യുദ്ധം ഒരുങ്ങിയ ശേഷം യുദ്ധക്കളത്തിൽ വെച്ച് ഉന്നയിക്കുന്ന വാദങ്ങൾക്ക് അഹിംസയുടെ പ്രസക്തി അല്ല ഉള്ളത് മറിച്ച് ഭീരുത്വത്തിൻ്റെ ശബ്ദമാണുള്ളത് അപ്പം ആ ഭീരുത്വത്തിൻ്റെ അവസ്ഥയിൽ അർജുനൻ പറയുന്ന വാചകങ്ങളെല്ലാം തന്നെ തൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ഒളിച്ചോട്ടത്തിൻ്റെ അല്ലെങ്കിൽ ശത്രുവിനു വേണ്ടി സംസാരിക്കുന്ന അവസ്ഥയിലേക്കാണ് അർജുനൻ പോകുന്നത് അപ്പം നമുക്കൊരു പൊതുവേ ഒരു ചോദ്യം വരാം പലരും എന്നോട് ഇതിനിടയ്ക്ക് ചോദിച്ചു എല്ലാവരെയും ഒന്നായി കാണണ്ടേ എല്ലാം ഒന്നല്ലേ എല്ലാ മനുഷ്യരും ഒന്നല്ലേ എല്ലാം ഒരു സത്യമല്ലേ എല്ലാം ഒരു പൊരുളല്ലേ അപ്പോൾ പിന്നെ നമ്മൾ അർജുനൻ പറയുന്നതല്ലേ ശരി യുദ്ധം യുദ്ധത്തിൽ നിന്ന് നിവർത്തിച്ച് യുദ്ധത്തിൽ നിന്ന് ഉപരമിച്ച് തിരിച്ച് പോകുന്നതല്ലേ നല്ലത് എന്ന് ഒരു ചോദ്യം ചോദിച്ചു ഞാൻ ആദ്യം പറഞ്ഞ കഥയാണ് അതിൻ്റെ ഇത് ഇതിനു മുമ്പ് ശ്രീകൃഷ്ണ രസായനം എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞ കഥ തന്നെയാണ് അതിൽ പറയാനുള്ളത് ഒരു ഗുരുവും ശിഷ്യനും കൂടെ നടന്നു പോകുമ്പോൾ നാസ്തികരായ ഒരു പറ്റം ആളുകൾ ശിഷ്യനെ അങ്ങേയറ്റം അപഹസിച്ചിട്ടും മിണ്ടാതെ ഗുരുവിൻ്റെ പിന്നാലെ നടന്ന ശിഷ്യൻ കടത്തു തോണിയിൽ കയറി അക്കരെ പോകുന്നതിന് വേണ്ടിയിട്ട് ഗുരുവും ശിഷ്യനും ഒരു തോണിയിൽ കയറി അല്പം മുന്നോട്ട് നീങ്ങിയപ്പോൾ മറ്റേ പിന്നിൽ കൂക്കി വിളിച്ചുകൊണ്ട് വന്ന കൂട്ടരും മറ്റൊരു തോണിയിൽ വന്നു ഗുരുവും ശിഷ്യനും കരക്കി കയറി ഉടനെ കാറ്റും കോളും വരികയും പിന്നാലെ കൂക്കി വിളിച്ച് വന്നവർ നദിയിൽ മുങ്ങിച്ചാവാൻ തുടങ്ങുകയും ചെയ്തപ്പോൾ ഗുരു ശിഷ്യൻ്റെ കരണത്തടിച്ചിട്ട് പറഞ്ഞ വാചകമുണ്ട് നിനക്ക് ഇത്രയും കാരുണ്യമില്ലേ എന്ന് വെച്ചാൽ കർമ്മഫലം പ്രകൃതിക്ക് വിട്ടുകൊടുത്താൽ തന്നെയും അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് മനുഷ്യരായിരിക്കും അല്ലെങ്കിൽ മൃഗങ്ങളായിരിക്കും അല്ലെങ്കിൽ പ്രകൃതി തന്നെയായിരിക്കും അത് ആര് എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളത് ഈശ്വരേച്ഛയാണ് അർജുനന്റെ കൈയ്യാൽ ഇന്നയാൾ കൊല്ലപ്പെടണമെന്ന ഇച്ഛയുണ്ടെങ്കിൽ നിശ്ചയമായും അയാൾ കൊല്ലപ്പെട്ടിരിക്കും അപ്രകാരം തന്നെ കൊല്ലപ്പെട്ടിരിക്കും ഇവിടെ ദുര്യോധനാദികൾ വിവേകശക്തിയെ ഉപയോഗിക്കാതെ സാക്ഷാൽ ഭഗവാൻ സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ഉപദേശത്തെ പോലും തള്ളിക്കളഞ്ഞുകൊണ്ട് ഭീഷ്മരുടെ വാക്യത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് കൃപരുടെയും ദ്രോണരുടെയും വാക്യത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് വിതുരരുടെ വാക്യത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് യുക്തി ചിന്തിക്കാതെ ധർമ്മം ചിന്തിക്കാതെ നൂറ് ശതമാനം കടുത്ത അധർമ്മം മാത്രം ഒരു കുടുംബത്തോട് ചെയ്തതിൻ്റെ ഫലമാണ് അവർ കൊയ്യാൻ പോകുന്നത് അതിൽ നിന്ന് അർജുനനെ പിന്തിരിപ്പിക്കാൻ യാതൊരു ശക്തിക്കും കഴിയില്ല കാരണം അർജുനൻ ന്യായവാദം പറഞ്ഞാലും അത് ചെയ്തിരിക്കും അങ്ങനെയാണ് അതാണ് പ്രകൃതിയുടെ ശക്തി എന്ന് പറയുന്നത് നമ്മൾ പറയും മൂലപ്രകൃതി എന്ന് പറയും ലളിതാ സഹസ്രനാമത്തിൽ മൂലപ്രകൃതിയുടെ അവ്യക്ത വ്യക്താവ്യക്തസ്വരൂപിണി എന്ന് പറയും മൂലപ്രകൃതി എന്ന് പറയുന്നത് ആർക്കും വെളിവാക്കാത്ത ശക്തിയാണ് എന്നാൽ വെളിവാകുകയും വെളിവാകാതിരിക്കുകയും ചെയ്യുന്ന ശക്തിയാണ് നമുക്ക് മനസ്സിലാവാൻ പ്രയാസമുള്ള ശക്തിയാണ് ആ മൂലപ്രകൃതി എന്ത് ഇച്ഛിക്കുന്നുവോ അത് മാത്രമേ നടക്കൂ ഇവിടെ ശ്രീകൃഷ്ണൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് ആ മൂലപ്രകൃതിയുടെ പുരുഷഭാവത്തെയാണ് ഗീതയിൽ തന്നെ പറയുന്നുണ്ട് അർജുന ഇവർ ഓൾറെഡി അവരുടെ കർമ്മം കൊണ്ട് കൊല്ലപ്പെട്ടവരാണ് നീ നിമിത്തമാവുക മാത്രമേ വേണ്ടൂ എന്ന് ഒരു ഫീൽഡിൽ ഒരു യുദ്ധക്കളത്തിൽ നിൽക്കുമ്പോൾ എന്തിനാണ് ഈ ഒരു സാഹചര്യം ആചാര്യന്മാർ നമ്മുടെ വേദവ്യാസ ആചാര്യരൊക്കെ എന്തിനാണ് ഈ ഒരു സാഹചര്യം തന്നെ ഈ ഉപദേശത്തിനെടുത്തതെന്ന് ചോദിച്ചാൽ അതിൻ്റെ പിന്നിൽ വലിയൊരു കാര്യമുണ്ട് അതായത് ഇത് ജീവിത ആയോധനത്തിൻ്റെ കൂടെ ഒരു ചിത്രമാണ് നമുക്കെല്ലാം നിത്യേന അനുഭവപ്പെടുന്ന ഈ ഒപ്പോസിങ് ഫാക്ടേഴ്സ് പരസ്പരം പോരടിക്കുന്ന രീതിയിൽ മനസ്സിൽ ഉണ്ടാവുന്ന ആശയക്കുഴപ്പത്തിൽ എപ്പോഴും പരമാത്മാവിനെ മൂലപ്രകൃതിയെ പരമപുരുഷനെയെല്ലാം സാക്ഷിയാക്കി അവിടുത്തെ ഉപദേശം മാത്രം ശ്രവിച്ചാൽ ജീവിത ആയോധനം നമ്മൾ ജയിക്കും മനസ്സിൻ്റെ ജൽപ്പനങ്ങൾ കേട്ടാൽ നമ്മൾ തോൽക്കും ഇത് അതിൻ്റെ ആധ്യാത്മിക വശമാണ് ഇനി നമ്മൾ ഒന്നാമത്തെ അധ്യായത്തിൻ്റെ ഈ പശ്ചാത്തല വിവരണവും മഹാഭാരതത്തിൻ്റെ ചില പരാമർശങ്ങളൊക്കെ പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ ഗീത എന്താ പറയുക എല്ലാ ആത്മീയമായ ചിന്ത മാത്രമാണെന്ന ചിന്ത തെറ്റാണ് ഈ ഗീത എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ആയൊരു ടെക്സ്റ്റാണ് ഗീത പഠിക്കുമ്പോൾ തൻ്റെ ഉള്ളിൽ താൻ അറിയാതെ തന്നെ എന്ത് ഏത് സന്ദർഭത്തിൽ ചെയ്യണം എന്ന ചിന്തയുണ്ടാവും ഏത് സന്ദർഭത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് താനേ തന്നെ വിവേകശക്തി ഉടരും ഉള്ളിലെ പരമപുരുഷൻ ഉണർന്നു വരും അനന്തനാരായണൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കും ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും അതാണ് ഗീതയുടെ ശക്തി ഈ അയ്യായിരത്താണ്ട് കഴിഞ്ഞിട്ടും ഭഗവത്ഗീത ഇന്നും ഒരു ഏറ്റവും അധികം പഠിക്കപ്പെടുന്ന ഏറ്റവും അധികം വ്യാഖ്യാനങ്ങൾ ചമയ്ക്കപ്പെടുന്ന ഒരു ഗ്രന്ഥമായി തീർന്നതിൻ്റെ കാരണം മനുഷ്യ മനസ്സിൻ്റെ ബുദ്ധിയുടെ എല്ലാം സൂക്ഷ്മതലങ്ങളെ സ്പർശിക്കാൻ ഗീതയോളം ശക്തിയുള്ള മറ്റൊരു ഗ്രന്ഥമില്ല എന്നുള്ളതുകൊണ്ടാണ് ഇത് വെറുമൊരു കഥയല്ല ദൈവം ഉണ്ടായിരുന്നു ദൈവം പെട്ടെന്ന് ഭൂമി കുഴച്ചിരിട്ടിണ്ടാക്കി മനുഷ്യനെ ശ്വാസം കൊടുത്തു ഇങ്ങനെ ഒരു കഥ ഒരു ഫാൻസി വേൾഡ് അല്ല ഇവിടെ ഇവിടെ യാഥാർത്ഥ്യമാണ് മരണം നൃത്തം ചെയ്യുന്ന ഏത് നിമിഷവും ആരും കൊല്ലപ്പെടാമെന്ന അവസ്ഥ ഞാൻ ഞാനിതിൻ്റെ മറ്റൊരു വശം ചോദിക്കട്ടെ ചില ആളുകൾ വളരെ കാര്യമായിട്ട് ഇപ്പോൾ പ്രചരിപ്പിക്കുന്നുണ്ട് നമ്മുടെ ഈ ഗീത ക്ലാസ് തുടങ്ങിയതിന് ശേഷം വളരെ കാര്യമായി പ്രചരിപ്പിക്കുന്നുണ്ട് ഗീത യുദ്ധത്തിനുള്ളതല്ല യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശാസ്ത്രമാണെന്ന് പറയുന്നുണ്ട് ഇവിടെ യുദ്ധമെന്നെടുത്താലും അല്ലെങ്കിലും പിന്തിരിഞ്ഞോടാനുള്ള ശാസ്ത്രമല്ല ഗീത നേരിടാനുള്ള ശാസ്ത്രമാണ് ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട് ടേക്ക് ദ ബുൾ ബൈറ്റ്സ് ഹൗൺസ് ഒരു പോർ കാളയെ ഓടി വരുന്നൊരു പോറുകാളയെ അതിൻ്റെ കൊമ്പിൽ പിടിച്ച് നേരിടണം അതിൻ്റെ ഏറ്റവും അധികം അക്രമം അക്രമം ചെയ്യാൻ സാധ്യതയുള്ള അത് നമ്മളെ ഉപദ്രവിക്കാൻ സാധ്യതയുള്ള അവയവം അതിൻ്റെ അതിൻ്റെ കൊമ്പാണ് ഭാഗം കൊമ്പാണ് അപ്പോൾ ആ കൊമ്പിൽ തന്നെ കയറി പിടിക്കണം എന്നാലേ അതിനെ കീഴ്പ്പെടുത്താൻ പറ്റൂ ഏറ്റവും ഭയപ്പെടുത്തുന്നത് എന്താണോ അതിനെയാണ് നേരിടേണ്ടത് പിന്തിരിഞ്ഞ് പോകാൻ പഠിപ്പിക്കരുത് നാളെ നമ്മുടെ കുട്ടികൾ ചിന്തിക്കരുത് ദുർബലന്മാരുടെ ഒരു ജനതയാണ് എൻ്റെ പൂർവീകരണം ചിന്തിക്കാൻ പാടില്ല എന്നാൽ ഇത് കണ്ടവരെ കണ്ണിൽ കണ്ടവരെല്ലാം വെട്ടിക്കൊല്ലാണോ ലൈസൻസ് ആണോ അല്ല ചില മതഗ്രന്ഥങ്ങൾ അങ്ങനെയാണ് വിശ്വാസത്തിൻ്റെ പേരിൽ വെട്ടിക്കൊല്ലാൻ പറയുന്ന മതഗ്രന്ഥങ്ങളുണ്ട് അതായത് അവൻ ഈ ദൈവത്തെ അല്ല ആരാധിക്കുന്ന മറ്റൊരു ദൈവത്തെയാണ് എന്നാൽ അവൻ കൊല്ലപ്പെടേണ്ടവനാണ് അല്ലെ നരകത്തിൽ പോകേണ്ടവനാണ് അങ്ങനത്തെ ഒരു ചിന്താഗതി അല്ല ഗീതയിലുള്ളത് ഗീതയിൽ ഗീതയിലെ യുദ്ധം എന്ന് പറയുന്നത് ഇതര മതസ്ഥരോടല്ല സ്വന്തം കുടുംബക്കാർ തമ്മിലാണ് ബന്ധുക്കൾ തമ്മിലാണ് യുദ്ധം നടക്കുന്നത് അപ്പോൾ അവിടെ മതത്തിൻ്റെ പ്രശ്നം രണ്ടുപേരും ശ്രീകൃഷ്ണ പരമാത്മാവിനെ അംഗീകരിക്കുന്നവരാണ് പക്ഷേ എവിടെയാണ് പ്രശ്നം ധർമ്മമാണ് ഏകകം ഒരു സ്ത്രീയോട് ഒരു കുടുംബത്തോട് ചെയ്യരുതാത്തത് ചെയ്തതിൻ്റെ പേരിലാണ് യുദ്ധം വിളിച്ചു വരുത്തിയത് ഇപ്പോൾ ഗീതയിലെ മഹാഭാരതത്തിലെ യുദ്ധം എന്ന് പറയുന്നത് അവിശ്വാസികളോടുള്ള പോരാട്ടമല്ല അല്ലെങ്കിൽ ഇന്ന ദൈവത്തിൽ വിശ്വസിക്കാത്തവരോടുള്ള പോരാട്ടമല്ല അല്ലെങ്കിൽ ഇന്ന ദൈവത്തെ അല്ലാതെ മറ്റൊരു ദൈവത്തെ വിളിച്ചതിനുള്ള പോരാട്ടമല്ല അതെല്ലാം ബാലിശമാണ് മനുഷ്യത്വരഹിതമാണ് ഈ ആർക്കും ഏത് വിശ്വാസവും തുടരാനുള്ള അവകാശമുണ്ട് പക്ഷേ ആ രീതിയിൽ കൊല്ലപ്പെടണം എന്ന് പറയുന്നത് തെറ്റാണ് ഇവിടെ അതല്ല പ്രശ്നം ഇവിടെ ദുര്യോധനാ ഭീഷ്മരൊക്കെ ശ്രീകൃഷ്ണ ഭക്തനാണ് ഭീഷ്മർ ശ്രീകൃഷ്ണ ഭക്തനാണ് എന്നിട്ടും എതിർക്കളത്തിൽ നിൽക്കേണ്ടി വരികയാണ് ഇങ്ങനെയുള്ളൊരു വല്ലാത്ത നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും അനുഭവിക്കേണ്ടി വരുന്ന യഥാർത്ഥ പ്രതിസന്ധികളുടെ ഒരു നേർരേഖയാണ് അവിടെ ചിത്രമാണ് വരച്ചു കാട്ടുന്നത് ഇവിടെ വിശ്വാസത്തിൻ്റെ പേരിലല്ല കൃഷ്ണനെ വിശ്വാസി വിശ്വസിക്കാത്തവരെ എല്ലാം കൊല്ലാനല്ല യുദ്ധമുണ്ടായത് അല്ലെങ്കിൽ രാമനെ വിശ്വസിക്കാത്തവരെ കൊല്ലാനല്ല അല്ല യുദ്ധമുണ്ടായത് സീതാദേവിയെ അപഹരിച്ചത് ഒരു സ്ത്രീയോട് ചെയ്യുന്ന പാപം ഒരു ജനതയോട് ചെയ്യുന്ന പാപം അത് വിശ്വാസത്തിൻ്റെ പേരിലല്ല ഇവിടെ ആളുകൾ പലരും വ്യാഖ്യാനിക്ക് നോക്കാം നിങ്ങൾ ഖുറാനിലെ യുദ്ധം പറയുന്നുണ്ടല്ലോ അതുപോലെ തന്നെ അല്ലെങ്കിൽ ഗീതയിലും ഒരിക്കലുമല്ല രണ്ടും രണ്ടും രണ്ടാണ് ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ട് അല്ലെങ്കിൽ അതാണ് പറയുന്നത് അജഗജാന്തരം എന്ന് പറയുന്നത് ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ടത് ഭഗവത്ഗീതയിലെ എന്ന് പറയുന്നത് ധർമ്മം എന്ന ഏകകത്തെ വെച്ചുകൊണ്ടാണ് എന്താണ് ഈ ധർമ്മം ഇവിടെ ഒരു കുടുംബത്തോട് ചെയ്യേണ്ടുന്ന സ്വാഭാവിക നീതി അവർക്ക് ലഭിക്കേണ്ടുന്ന സ്വാഭാവിക നീതി നിഷേധിക്കപ്പെടുകയാണ് അവിടുത്തെ സ്ത്രീകൾ അവിടുത്തെ സ്ത്രീ അപമാനിക്കപ്പെടുകയാണ് ഒരു ഭാര്യ അപമാനിക്കപ്പെടുകയാണ് ഒരു പതിവ്രത അപമാനിക്കപ്പെടുകയാണ് ഒരു ഭക്ത അപമാനിക്കപ്പെടുകയാണ് സ്ഥലത്തിനു വേണ്ടി ഭൂമിക്ക് വേണ്ടി ആതതായികൾ ആറുതരം തെറ്റു ചെയ്യുന്നവരാണ് അവിടെ കൂടിയിരിക്കുന്നത് അവർക്കെതിരെ യുദ്ധമാവാം നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അതുതന്നെയല്ലേ പറയുന്നത് അതായത് ഈ ക്രിമിനൽ പ്രൊസീജിയർ കോഡൊക്കെ എന്താണ് ക്രൈമാണ് പണിഷ് ചെയ്യപ്പെടേണ്ടത് ഇവിടെ ദുര്യോധനാദികൾ ചെയ്തിരിക്കുന്നത് ക്രൈമാണ് നൂറ് ശതമാനം ഇൻജസ്റ്റിസാണ് ക്രൈമാണ് അപ്പോൾ ക്രിമിനൽസിനെ ശിക്ഷിക്കുക എന്നുള്ളത് ഒരു ഉയർന്ന സമൂഹത്തിൻ്റെ ലക്ഷണമാണ് ക്രിമിനൽസിനെയും കൂടി അയ്യോ എല്ലാ മനുഷ്യരല്ലേ എല്ലാം ഒന്നല്ലേ എല്ലാം ആത്മാവല്ലേ ക്രിമിനൽസിനെയും പോറ്റാൻ പറ്റിയാൽ എന്തതിൻ്റെ അർത്ഥം അതൊന്നും ധർമ്മമല്ല കഴിഞ്ഞ എനിക്ക് തോന്നുന്നു അഫ്സൽ ഗുരു എന്ന് പറയുന്ന കൊടും ഇസ്ലാമിക ഭീകരൻ തൂക്കിക്കൊല്ലാൻ വേണ്ടി വിധിച്ച അയാളെ തൂക്കിക്കൊല്ലാൻ വിധിച്ച സമയത്ത് ഇവിടെ ചില രാഷ്ട്രീയക്കാരും ഇവരുടെ പണം പറ്റി ജീവിക്കുന്ന ചില പിമ്പുകളും പറഞ്ഞു ഇവർ പറഞ്ഞ വാക്കെന്താണെന്ന് വെച്ചാൽ അഫ്സൽ ഗുരു ഒരു മനുഷ്യനല്ലേ അയാൾക്ക് കുടുംബമില്ലേ അയാളെ തൂക്കിക്കൊള്ളുന്ന പാപമല്ലേ എന്നൊക്കെയാണ് അയാൾ പാർലമെൻറ്റ് ആക്രമണം ആസൂത്രണം ചെയ്തതും ഒരുപാട് പേര് സൈനികരെ കൊന്നതും ആ സൈനികരുടെ സാക്ഷികളായ കുടുംബങ്ങളും അവരുടെ കുട്ടികളും ഒന്നും ഇവർക്ക് പ്രശ്നമല്ല അവരെപ്പറ്റി ഒന്നും ഇവർ പറഞ്ഞ് കരയാറില്ല ആ എത്രയോ സൈനികരെ കൊല്ല ആ അന്നത്തെ പാർലമെന്റ് അക്രമണത്തിൽ എത്രയോ സൈനികർ കൊല്ലപ്പെട്ടു നിഷ്കളങ്കരായ ഡ്യൂട്ടി ചെയ്യുന്ന സാധാരണക്കാരെ നമ്മുടെ രാജ്യത്തിൻ്റെ സൈനികർ കൊല്ലപ്പെട്ടു ആ സൈനികരുടെ കുടുംബം നിത്യം കണ്ണീരിലാഴുന്ന ആ കുടുംബത്തെ ഒരു പത്രക്കാരനും എഴുതുന്നില്ല ഒരു മാധ്യമ സ്വാതന്ത്ര്യക്കാരനും പറയുന്നില്ല ഒരു രാഷ്ട്രീയക്കാരനും പറയുന്നില്ല ഇവനൊക്കെ എപ്പോഴാണ് കണ്ണീര് വരുന്നത് അഫ്സൽ ഗുരു കൊല്ലപ്പെടാൻ പോകുമ്പോൾ കരയണം യു അഫ്സൽ ഗുരുവിനെ കൊല്ലല്ലേ അവനൊരു കുടുംബമില്ലേ അപ്പൊ ഈ സൈനികരുടെ കുടുംബമോ ഇതാണ് പറഞ്ഞത് അർത്ഥവാദം അനാവശ്യമായി ഒരു തരത്തിലും കാരുണ്യം അർഹിക്കാത്ത ആളുകളിൽ കാരുണ്യം ആരോപിച്ചിട്ട് പറയുന്നത് വലിയ കള്ളത്തരമാണ് അങ്ങനെ അവരെ സൂക്ഷിക്കണം അത് അഹിംസയല്ല അവരെന്തോന്ന് ഒളിപ്പിക്കുകയാണ് അർജുനനും ഇവിടെ അറിയാതെ ആ കള്ളത്തിലേക്ക് ചാടിപ്പോവുകയാണ് ഇത്രയധികം അധർമ്മം ചെയ്ത ക്രിമിനൽസ് ആയിട്ടുള്ള കൗരവാദികളെ കൊന്നൊടുക്കാനുള്ള സമയം അങ്ങനെയാണ് അന്നത്തെ നിയമം അതാണ് കൊന്നൊടുക്കാനുള്ള സംഗ്രാമത്തിൽ നേരിട്ടുള്ള യുദ്ധത്തിൽ കൊല്ലാനുള്ള സമയം വന്നപ്പോൾ അപ്പോൾ പറയണം അയ്യോ ആ കൃഷ്ണ ഇവർ പാവങ്ങളല്ലേ ഇവരെ കൊല്ലണോ എന്നൊക്കെ ചോദിക്കുകയാണ് ആ സമയത്ത് ഒരു വാദം വന്നിട്ട് പ്രബലമായ വാദം അതായത് യു എസില് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ പിന്നെ കുറേ ഈ ഗൊണ്ടനാമോ ബെ ജയിലിൽ ഈ ഭീകരാക്രമണം നടത്തിയ ഇസ്ലാമിക ഭീകരവാദികളെ ആ ഗൊണ്ടനാമോ ബെയിലിൽ വളരെ ക്രൂരമായി പീഡിപ്പിക്കുന്ന ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു ആ സമയത്ത് അരുന്ധതിരോയെ പോലെയുള്ള ചില എന്താ പറയുക രാജ്യദ്രോഹികൾ പറഞ്ഞിരുന്നു അമേരിക്കയിലുള്ള രാജ്യദ്രോഹികൾ പറഞ്ഞിരുന്നു ഇവരെ ഇങ്ങനെ ചെയ്യരുത് ഇത് മനുഷ്യാവകാശ ലംഘനമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അമേരിക്കൻ പ്രസിഡൻ്റ് എന്നു പറഞ്ഞൊരു വാക്കുണ്ട് എന്താണെന്നറിയോ ശരിയാണ് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് മനുഷ്യാവകാശ ലംഘനമാണ് അവരും മനുഷ്യരാണ് ഒക്കെ അംഗീകരിച്ചു ഒരു കാര്യം ചെയ്തോളൂ ഈ കൊടും ഭീകരരെ ഈ മുഹമ്മദ് ആറ്റയെയും അവരുടെ കൂട്ടരെയും ഒക്കെ നിങ്ങളുടെ വീട്ടിൽ താമസിക്കാൻ വിടാം നിങ്ങളുടെ വീട്ടിലേക്ക് വിടാം അവർ അവിടെ താമസിച്ചോട്ടെ നിങ്ങളുടെ വീടിനെ ബാക്കി അമേരിക്കൻ സമൂഹം ഒരു വിലക്കും നിങ്ങളുടെ ഇഷ്ടം ഞങ്ങൾ മാറി നിൽക്കും ഞങ്ങൾക്കിവരെ പേടിയാണ് ഇവർ ക്രൂരന്മാരാണ് മനുഷ്യത്വം തൊട്ട് തീണ്ടാത്തവരാണ് മതഭ്രാന്തന്മാരാണ് ഇവർ കൊല്ലാൻ വേണ്ടി ജനിച്ചവരാണ് ഇവരെ മനുഷ്യത്വത്തിൻ്റെ കണ്ണിൽ കാണാൻ ഞങ്ങൾക്ക് സാധിക്കില്ല ഞങ്ങൾക്ക് ഇവരെ ക്രിമിനൽസ് ആയിട്ടും ടെററിസ്റ്റ് ആയിട്ടേ കാണാൻ സാധിക്കൂ ഇവരിലും മനുഷ്യത്വത്തിൻ്റെ തേൻ കിനിയുന്നതായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിക്കൂ നിങ്ങളുടെ വീട്ടിൽ ഈ പിശാചുക്കളെ താമസിപ്പിച്ചാൽ അവിടെയുള്ള പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികൾ വരെ പ്രസവിക്കും അത്രയ്ക്ക് നരാധമന്മാരാണിവർ കാമവും ക്രോധവും മാത്രം കൈമുതലാക്കിയ ജന്തുക്കളാണ് എന്ന് അദ്ദേഹം പറഞ്ഞു അതുപോലെ തന്നെയാണ് ഇവിടുത്തെ മനുഷ്യാവകാശ പ്രവർത്തകരോടും പറയാനുള്ളത് നമ്മുടെ രാജ്യത്തിലെ സൈനികർ ആക്രമിക്കപ്പെടുമ്പോൾ സൈനികർ കൊല്ലപ്പെടുമ്പോൾ ഇവരും മിണ്ടാതിരിക്കും ഭീകരവാദി തൂക്കിക്കൊല്ലാൻ പോയ അയ്യോ പാവം മനുഷ്യനല്ലേ എന്ന് പറയും ഈ രീതിയിലുള്ള അർത്ഥവാദം ഈ രാജ്യത്തിൻ്റെ ധാർമ്മികതയുടെ നട്ടലൊടിച്ചിട്ടുണ്ട് ഒരുപാട് തവണ അത് വരാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗീത പഠിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് നമ്മുടേത് ഭീരുക്കളുടെ ഒരു തലമുറയാണെന്ന് തോന്നരുത് ഗീതയിൽ ലോകത്തെ ഏത് മത സിദ്ധാന്തത്തെയും മെല്ലുന്ന തരത്തിലുള്ള ആധ്യാത്മിക തത്വങ്ങളുണ്ട് എന്നുവച്ച് ഗീത വെറും ആധ്യാത്മിക ഗ്രന്ഥമല്ല നമ്മെ എന്ത് എപ്പോൾ എവിടെ ചെയ്യണമെന്ന യുക്തി പഠിപ്പിക്കുന്ന വിവേകം ഉണർത്തുന്ന പരമപുരുഷൻ്റെ ഗാനമാണ് ഗീത ഒന്നാന്തരം ആധ്യാത്മിക ഗ്രന്ഥം തന്നെയാണ് പക്ഷേ ഗീത ആധ്യാത്മിക ഗ്രന്ഥം മാത്രമല്ല എവിടെ എന്ത് എങ്ങനെ ചെയ്യണമെന്ന വിവേകം പഠിപ്പിക്കുന്ന ശാസ്ത്രം കൂടിയാണ് ഇത് ഈ നിമിഷത്തിൻ്റെ അല്ലെങ്കിൽ ഈ നൂറ്റാണ്ടിൻ്റെ ടെക്സ്റ്റാണ് അടുത്ത നൂറ്റാണ്ട് വരുമ്പോൾ ആ നൂറ്റാണ്ടിൻ്റെയും ടെക്സ്റ്റാണ് ഗീത എന്ന് പറയുന്നത് നിത്യഹരിത നായകനെ പോലെ ശ്രീകൃഷ്ണനെ പോലെ തന്നെ പുതുമയാർന്നതാണ് ഇവിടെ ഇന്ന് പറയാൻ പോകുന്നത് ഇനി ഇന്നത്തോടു കൂടി ഒന്നാമത്തെ അധ്യായം കഴിഞ്ഞു നാളെ മുതൽ അധ്യായങ്ങളുടെ ഓർഡറിലല്ല നമ്മൾ പഠിക്കുക നാളെ മുതൽ നമ്മൾ ഇതിനെ ഒരു മറ്റൊരു തലത്തിലാണ് പഠിക്കുക നമുക്കറിയാം തിരുവണ്ണാമലയിൽ ലോകത്തെ അനുഗ്രഹിച്ചുകൊണ്ട് അവതരിച്ച തിരുവണ്ണാമലയിൽ വന്നു ചേർന്ന ഭഗവാൻ തിരുച്ചൂഴിൽ അവതരിച്ച ശ്രീ രമണ മഹർഷി രമണ മഹർഷിയോട് ഭക്തന്മാർ ആവശ്യപ്പെട്ടതനുസരിച്ച് അദ്ദേഹം സാധകർക്ക് മനസ്സിനെ അടക്കാൻ യോഗ്യമായ രീതിയിലുള്ള ഗീതയിലെ ശ്ലോകങ്ങളെ തെരഞ്ഞെടുത്ത് കോർത്തിട്ട് ഒരു നാൽപ്പത് നാൽപ്പത് രണ്ട് ശ്ലോകങ്ങളാക്കിയിട്ടുണ്ട് അതിൻ്റെ പേര് ഗീതാസാരമെന്നാണ് അതാണ് നമ്മൾ ഈ സീരീസിന് ഈ ടോക്ക് സീരീസിണ്ടിരിക്കുന്ന പേര് ഗീതാസാരം എന്നത് ഇപ്പം നാളെ മുതൽ അതിൽ ശരിക്കും ഒന്നാം അധ്യായം പരാമർശിക്കപ്പെടുന്നില്ല ഞാൻ എന്തിനാണ് ഒന്നാം അധ്യായവും മഹാഭാരതത്തിൻ്റെ ചരിത്രവും കൂടി പറയാൻ കാരണം ഗീത വെറും തപസ് ചെയ്യുന്നവരും കണ്ടടച്ചിരിക്കുന്നവർക്കുള്ള ഗ്രന്ഥമാണെന്ന് ആർക്കും തോന്നരുത് ഇതിൽ വേണ്ടവർക്ക് വേണ്ടതുണ്ട് അത് പറയാനാണ് മഹാഭാരതത്തിൻ്റെ പശ്ചാത്തലം പറയാനാണ് ഓളിച്ചോട്ടത്തിൻ്റെ ഗ്രന്ഥമല്ല ഗീത ഭീരുത്വത്തിൻ്റെ ഗ്രന്ഥമല്ല ഗീത എന്ന് പറയാൻ വേണ്ടിയാണ് ആദ്യത്തെ ഭാഗം ഞാൻ വിവരിച്ചത് ഇന്നത്തോടു കൂടി ഒന്നാമത്തെ അധ്യായം തീരും നോക്കാം യതി മാം അപ്രതീകാരം അശസ്ത്രം ശസ്ത്രപാണയ തന്മേ ക്ഷേമതരം ഭവേത് ഇതൊക്കെ കേൾക്കുമ്പോൾ അർജുനനോട് ഈ ഒന്നാമത്തെ അധ്യായത്തിൽ അർജുനനോട് നമുക്ക് വല്ലാത്ത പുച്ഛം തോന്നും അർജുനൻ പറഞ്ഞു കേട്ടോളൂ ശസ്ത്രപാണയ ധാർത്ഥരാഷ്ട്ര ആയുധങ്ങളെ ധരിച്ചിരിക്കുന്ന ധൃതരാഷ്ട്രപുത്രന്മാർ കൗരവന്മാർ ദുര്യോധനാദികൾ അശസ്ത്രം അപ്രതീകാരം മാം കയ്യിൽ ആയുധമേന്താത്ത പ്രതികാര ബുദ്ധിയില്ലാതെ നിൽക്കുന്ന എന്നെ രണേ രണത്തിൽ ഈ യുദ്ധത്തിൽ ഹന്യുഹ്യതി കൊന്നാൽ പോലും കൊന്ന് കൊല്ലുന്നെങ്കിൽ പോലും തത് മേ ക്ഷേമതരം ഭവേത് തന്മേ ക്ഷേമതരം ഭവേത് ഓ അർജുനൻ്റെ അവസ്ഥ നോക്കണം അർജുനൻ പറയുന്നത് അവരെ കൊല്ലരുതെന്ന് മാത്രമല്ല അവരെന്നെ കൊന്നോട്ടെ വേണമെങ്കിൽ എന്നാലും കുഴപ്പമില്ല എനിക്കത് സന്തോഷമേ ഉള്ളൂ എനിക്കത് അതിന് നന്നായിരിക്കും ഞാൻ അവരെ കൊല്ലില്ലെന്ന് മാത്രമല്ല ഞാൻ ആയുധം താഴെ വയ്ക്കാൻ കൃഷ്ണ അവരെന്നെ കൊന്നോട്ടെ കൃഷ്ണ എന്ത് തൻ്റെ ഭാര്യയെ വലിച്ചഴച്ചത് പോട്ടെ രാജ്യം കൊടുക്കാത്തത് പോട്ടെ പകുതി കൊടുക്കാത്തത് പോട്ടെ ഒരു വീട് കൊടുക്കാത്തത് പോട്ടെ സൂചി കുത്താൻ ഇടം കൊടുക്കാത്തത് പോട്ടെ ഇരുപത്തെട്ട് വർഷം കാട്ടിലയച്ചത് പോട്ടെ ഇതൊക്കെ പോരാഞ്ഞിട്ട് ഈ ഭീരു പറയുകയാണ് അവർ വേണമെങ്കിൽ എന്നെ കൊന്നോട്ടെ കൃഷ്ണ ഞാൻ ഈ ആയുധം താഴെ വെച്ചോളാം അവരെന്നെ കൊന്നോട്ടെ എന്ന് പറഞ്ഞ് ഒരുമാതിരി എന്താ പറയുക ചപലതയാർന്ന ഏറ്റവും മനുഷ്യന് താഴാവുന്നത് ഏറ്റവും താഴ്ന്ന രീതിയിൽ അഭിമാനമില്ലാതെ അന്തസ്സില്ലാതെ പറയുകയാണ് ഇത് ഓർ ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു ജേർണലിസം കോളേജിൽ പഠിപ്പിച്ചിരുന്നു ജേർണലിസം വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തിരുന്നു ആ സമയം ആ സമയത്താണ് ഈ റംസാൻ മാസം വന്നത് റംസാൻ മാസം വന്ന സമയത്ത് എല്ലാ അധ്യാപകരെയും ഈ സന്ധ്യയ്ക്കുള്ള അവരുടെ ഈ നോമ്പ് തുറക്ക് വിളിക്കും അപ്പോൾ എന്നെയും വളരെ സന്തോഷത്തോടെ കുട്ടികൾ വിളിച്ചു എന്തായാലും സാറ് നോമ്പുതുറയ്ക്ക് വരണം ഞാൻ പറഞ്ഞു ഞാൻ രാവിലെ നോമ്പ് തുറന്നതുകൊണ്ട് വൈകുന്നേരം വീണ്ടും തുറക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ രാവിലെ തുറന്നത് അത് ഇംഗ്ലീഷ് ആയാലും പറയില്ലേ ബ്രേക്ക്ഫസ്റ്റ് എന്നൊരു വാക്കുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്ന രണ്ട് വാക്കുകളാണ് രാത്രി ആഹാരം കഴിച്ച് പിന്നെ പിന്നെ കഴിക്കാതെ കിടക്കുകയാണല്ലോ അപ്പോൾ ആ കഴിക്കാതെ കിടന്നത് രാവിലെ വീണ്ടും തുറന്നു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ രാവിലെ തുറന്നു രാത്രി കഴിച്ചു ഇനിയിപ്പോൾ രാവിലെ തുറന്നു കഴിഞ്ഞു ഇനി ഇപ്പം എന്തിനാണ് ഞാൻ വീണ്ടും തുറക്കുന്നത് അപ്പോൾ പറഞ്ഞു അതല്ല സാർ ഇതൊരു മതമൈത്രിയുടെ ഭാഗമായിട്ടാണ് എല്ലാ അധ്യാപകരും ഉണ്ട് എന്ന് പറഞ്ഞു ഇപ്പം മാതൃഭൂമിയിലെ ഒരു പത്രപ്രവർത്തകൻ മറ്റൊരു പത്രത്തിൻ്റെ പത്രപ്രവർത്തകൻ ഇങ്ങനെയൊക്കെ എല്ലാവരും ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരാം പക്ഷെ ഒരു കാര്യം സന്ധ്യയ്ക്ക് ഞാൻ ആഹാരം കഴിക്കില്ല സന്ധ്യക്ക് നിങ്ങൾ മണി സമയത്താണല്ലോ ഇത് തുടങ്ങുക ചടങ്ങിന് ഞാൻ വരാം ഞാൻ ആഹാരം കഴിക്കില്ല ഞാൻ ചടങ്ങിന് വരാമെന്ന് പറഞ്ഞു മാത്രവുമല്ല അവിടെ അധികം ഉണ്ടാക്കുക ആഹാരം എങ്ങനെത്തെയാണെന്ന് എനിക്കറിയാം അതായത് അത് നോൺ വെജിറ്റേറിയൻ ഫുഡായിരിക്കും അതായത് മാംസാഹാരം അധികം ഉണ്ടാവും അതുകൊണ്ട് ഞാൻ അവിടെ വന്നിരിക്കുകയാണ് മാത്രം ചെയ്യും ഞാൻ പോരും മര്യാദയുടെ പേരിൽ എന്ന് പറഞ്ഞു ശരി അങ്ങനെ ആവട്ടെ വന്നോളൂ എന്ന് പറഞ്ഞു ഞാൻ ചെന്നു ചെന്നപ്പോൾ എല്ലാവരും ഉണ്ട് ഭയങ്കര സന്തോഷത്തിലാണെന്തോ ആരുടെ കല്യാണം നടക്കുന്ന പോലെ ഹിന്ദുക്കളൊക്കെ വളരെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ബിരിയാണിയുടെ പാത്രം പൊട്ടിക്കുന്നിടത്ത് പോയി ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണല്ലോ ഇന്നത്തെ ഹിന്ദുവിൻ്റെ പരിപാടി അവിടെ പോയിട്ട് നിന്നു ഞാനും കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്തു ആ സമയത്ത് ഇവരുടെ ബാങ്ക് കൊടുത്തു ബാങ്ക് കൊടുത്ത സമയത്ത് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് ഞാൻ മര്യാദ കാണിച്ചു ഞാനും എഴുന്നേറ്റ് നിന്നു കാരണം അവരുടെ പ്രാർത്ഥനയാണ് അവരാ മര്യാദയൊന്നും കാണിക്കാറില്ലെങ്കിൽ നമ്മൾ കാണിക്കണമല്ലോ ഞാൻ എഴുന്നേറ്റ് തന്നു അല്പം കഴിഞ്ഞ് ഇവർ ചടങ്ങ് തുടങ്ങുമ്പോൾ അവരെന്തൊക്കെയോ കാരക്ക വിതരണം ചെയ്യൽ വെള്ളം കുടിക്കല് ഞാൻ പറയും എനിക്കൊന്നും വേണ്ട ഞാൻ കഴിക്കില്ല എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്നു അത് കഴിഞ്ഞ് ചടങ്ങ് തുടങ്ങി ചെറിയൊരു പ്രസംഗമൊക്കെ ഓരോരുത്തരും ഭയങ്കരമായിട്ട് പ്രസംഗിച്ചു ഓരോരുത്തർ എൻ്റെ ഊഴം വന്നപ്പോൾ എനിക്കാണെങ്കിൽ എത്ര കഴുത്തിന് കത്തി വെച്ചാലും എൻ്റെ മനസ്സിലില്ലാത്തത് പറയാൻ പറ്റില്ല അപ്പോൾ ഞാൻ പറഞ്ഞു നല്ലതാണ് മതത്തിൻ്റെ ഇത്രയും വളരെയധികം ക്രൂരത ഉള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഒരു മാസം ബ്രസ്റ്റ് നല്ലതാണ് കാരണം ഒരുപാട് എപ്പോഴും മത ചിന്ത എപ്പോഴും അന്യമതക്കാരെ നിന്ദിക്കുന്ന നിന്ദിക്കുന്നമാരുള്ള ചിന്തകൾ വരുമ്പോൾ ഒരു മാസമൊക്കെ ആഹാരമൊക്കെ ഉപേക്ഷിച്ചിരിക്കുന്നത് ഒന്ന് ഒരു നല്ല ശീലമാണെന്നൊക്കെ ഞാൻ പറഞ്ഞ് എന്നിട്ട് ഞാൻ പറഞ്ഞു ശ്രീകൃഷ്ണ ജയന്തി വരും അടുത്ത മാസം തന്നെ ശ്രീകൃഷ്ണ ജയന്തി വരുന്നുണ്ട് അപ്പം ശ്രീകൃഷ്ണ ജയന്തിക്ക് ഇവിടെ ഇന്ന് കൂടിയ എല്ലാ മുസ്ലിം വിദ്യാർത്ഥികളും ക്രിസ്ത്യൻ വിദ്യാർത്ഥികളും അധ്യാപകരും എന്നോടൊപ്പം ബാലഗോകുലത്തിൻ്റെ പിന്നെ പ്രൊസഷനിൽ പങ്കെടുക്കണം എന്ന് എന്നുവർ അപ്പോൾ എല്ലാവരും എന്തോ ഞാൻ എന്തോ അബദ്ധം പറഞ്ഞ പോലെ ആരുടെ തന്തയ്ക്ക് വിളിച്ചവരൊക്കെ എന്നെ തുറച്ചു നോക്കുകയാണ് ഞാൻ പറഞ്ഞു നിങ്ങൾ മതമൈത്രിയല്ലേ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ മതമൈത്രി എന്ന് പറയുമ്പോൾ എപ്പോഴും ഇഫ്താർ പാർട്ടിക്ക് ഹിന്ദുക്കൾ പങ്കെടുക്കുക എന്നുള്ളത് മാത്രമാണോ അതോ ഹിന്ദുക്കളുടെ ശ്രീകൃഷ്ണ ജയന്തിക്ക് വന്നിട്ട് പങ്കെടുക്കുക എന്നുള്ളതാണോ രണ്ടും വേണ്ടേ ഒരു പാല വിട്ടിട്ട് അങ്ങോട്ട് മാത്രം നടക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു എന്നിട്ട് ഞാൻ പറഞ്ഞു സന്ധ്യയ്ക്ക് ആഹാരം കഴിക്കുക എന്നുള്ളത് പ്രമാണത്തിൽ ഇല്ലാത്ത കാര്യമാണ് ഹിന്ദുക്കൾ ചെയ്യാറില്ലാത്ത കാര്യമാണ് ഇപ്പോൾ സന്ധ്യയ്ക്ക് ആഹാരം കഴിക്കുന്നവൻ ഒരു തരത്തിൽ പറഞ്ഞാൽ ധർമ്മഭ്രഷ്ടനാണ് അതുകൊണ്ട് ഞാൻ സന്ധ്യയ്ക്ക് ആഹാരം കഴിക്കില്ല എനിക്ക് ഇത്രയേ പറയാനുള്ളൂ മതമൈത്രിക്കായി വിളിച്ചു കൂട്ടിയ വലിയ സമ്മേളനത്തിൽ ഉള്ള എത്ര അടുത്ത ശ്രീകൃഷ്ണ ജയന്തിക്ക് ഘോഷയാത്രയ്ക്ക് എനിക്ക് കാണണം അങ്ങോട്ട് മാത്രം ഇടുന്നൊരു പാലമായത് അപ അധപത്തിക്കരുത് എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ഇരുന്ന് ഹിന്ദുക്കളായ എന്നെ അവിടെ നിന്ന് പിരിച്ചുവിട്ടു എന്നുള്ള വേറെ കാര്യം ഇതിൻ്റെ പേരിൽ തന്നെയാണ് ചെയ്തത് അതിന് അവിടുത്തെ അധ്യാപകർ എന്നോട് പറഞ്ഞത് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല ഇങ്ങനെയൊന്നും പറയരുത് അവരങ്ങനെയല്ലേ ഇവർ അവരത്രയും തന്നെ അന്നൻ്റെ വലുപ്പം തലയിൽ കൊണ്ട് നടക്കുകയും ചെയ്യുക അവനവൻ്റെ സ്വന്തം ധർമ്മത്തെ അനുഷ്ഠിക്കാതെയും ഇരിക്കുക അവരെന്നെ കൊന്നാലും നല്ലതല്ലേ അതാണ് എനിക്ക് നല്ലതെന്ന് ചിന്തിക്കുന്ന അർജുനന്റെ ഭീരുത്വം ഇന്നും ഹിന്ദുവിൻ്റെ തലയിലും നട്ടലിലും ഊറിയിരിക്കുന്നുണ്ട് അത് പറയാനാണ് ഈ ഉദാഹരണം പറഞ്ഞത് എന്താ കേട്ടോളൂ യതി മാം അപ്രതീകാരം അശസ്ത്രം ശസ്ത്രപാണയ ഹന്യുസ്തന്മേ ക്ഷേമതരം ഭവേത് ഈ രണത്തിൽ യുദ്ധത്തിൽ വെച്ച് ശസ്ത്രപാണികളായ ധാർത്തരാഷ്ട്രന്മാർ എന്നെ കൊന്നാലും അതാണ് എനിക്ക് നല്ലത് കൃഷ്ണ ഞാൻ അവരെ കൊല്ലില്ല എന്ന് പറയുന്നത് ഈ ഒരവസ്ഥയൊന്നാലോചിച്ച് നോക്കൂ ട്രെയിനിൽ പോകുമ്പോൾ മറ്റൊരനുഭവം ട്രെയിനിൽ പോകുമ്പോൾ ഞാൻ അമ്മയുടെ അഷ്ടോത്തരം ജപിക്കുകയാണ് സന്ധ്യാസമയത്താണ് ട്രെയിൻ യാത്ര ചെയ്ത് എനിക്കൊന്ന് തൃശ്ശൂരോ മറ്റും എത്തിന്നു തിരൂര് കഴിഞ്ഞ് തിരൂര് കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മ അപ്പോൾ മണി ആറേ കാലമായി ഞാൻ അമ്മയുടെ അഷ്ടോത്തരം എടുത്തിട്ട് ഇങ്ങനെ ആരും ശബ്ദം ഉണ്ടാക്കാതെ നോക്കി ജപിക്കുകയാണ് അപ്പോൾ മുമ്പിലൊരു അന്യമതസ്ഥൻ ആരാണ് അന്യമതസ്ഥൻ ഞാൻ പറയേണ്ട കയ്യിൽ അയാളുടെ സ്വഭാവത്തിൽ നിങ്ങൾക്ക് ഏകദേശം റീഡ് ചെയ്തെടുക്കാൻ പറ്റും അന്യമതസ്ഥൻ ഇരുന്നിട്ട് ഭയങ്കര ഒച്ചത്തിൽ സംസാരിക്കുകയാണ് എനിക്ക് അതുവരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഞാൻ ഈ പുസ്തകം എടുത്ത് എപ്പോഴാണ് ജപിക്കാൻ തുടങ്ങിയത് അപ്പോൾ മുതൽ വലിയ ശബ്ദം ഉണ്ടാക്കുകയാണ് ഞാനൊന്നും മൈൻഡ് ചെയ്തില്ല ഞാൻ ജപിച്ചു കഴിഞ്ഞ് ഞാനെ പുസ്തകം അവിടെ വെച്ചു അയാളോട് ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ റിലീജിയസായിട്ടൊരു കാര്യം ചെയ്യാണ് നിങ്ങൾ എന്നോട് സഹകരിക്കണമെന്ന് ഞാൻ പറയില്ല പക്ഷേ ഇത്ര ഉച്ചത്തിൽ സംസാരിച്ചത് ശരിയായില്ല ഞാനൊരു കാര്യം ചെയ്യാന്ന് കണ്ടിട്ട് നിങ്ങൾ അത്ര നിങ്ങൾ തൊട്ടടുത്തിരിക്കുന്ന ആളോടാണ് സംസാരിക്കുന്നത് അപ്പോൾ അയാൾ പറഞ്ഞു അയാൾ പറഞ്ഞു ഏ ഞങ്ങൾ ജപിക്കുന്നത് കണ്ടില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പലതന്ത്രം ഉപയോഗിക്കുക പല തന്ത്രം ഉപയോഗിച്ചിട്ട് ഒരു ധർമ്മത്തെ അവഹേളിക്കുക ഈ രീതി വളരെ കാലമായി തുടർന്നു വരുന്നതാണ് നമ്മളാരും അങ്ങനെ ചെയ്യാറില്ല ഒരു വ്യക്തി അവൻ്റെ പ്രാർത്ഥന അതേത് പ്രാർത്ഥന ആയിക്കോട്ടെ നിസ്കാരമായിക്കോട്ടെ മുട്ടിപ്പായ് പ്രാർത്ഥന ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ നമ്മളാരും അവരെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കാറില്ല ഈ സംസ്കാരം പഠിക്കണം നിങ്ങൾ എന്ന് ഞാൻ പറഞ്ഞു അപ്പം പറയേണ്ടി വന്നു അത് അയാളുള്ള ദേഷ്യമല്ല ഇങ്ങനെയൊക്കെയാണ് ഇവിടെ മതേതരത്വം കൽപ്പിക്കപ്പെടുന്നത് ഹിന്ദുവിൻ്റെ ആചാരങ്ങളൊക്കെ പുച്ഛയ്ക്കുക കളിയാക്കുക അതിനൊക്കെ സന്തോഷം കണ്ടെത്തുക അപ്പുറത്ത് അന്യൻ്റെ ആരാധന ആഹാ കേമം കേമം അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കുക മതേതരത്വം എന്നത് ഹിന്ദുവിൻ്റെ മാത്രം ബാധ്യതയല്ല എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ് എല്ലാവരും അതനുഷ്ഠിക്കുമ്പോഴേ മതേതരത്വം ആവും ഒക്കെ മനസ്സിലാക്കുക അർജുനൻ്റെ അവസ്ഥ ഇതാണ് അർജുനൻ പറയണ അവരെന്നെ കൊന്നോട്ടെ കൃഷ്ണ അതാണ് നല്ലത് ആയുധധാരികളായ അവരെന്നെ കൊന്നോട്ടെ ഏവം ഇനി കൺക്ലൂഡ് ചെയ്യണം കൺക്ലൂഡിങ് വേഴ്സ് ആണ് ഗീതയുടെ ഒന്നാമത്തെ അധ്യായത്തിന്റെ അവസാനത്തെ ശ്ലോകം സഞ്ജയൻ പറയുകയാണ് സഞ്ജയ ഉപാച ഏവമൊക്കെ സഞ്ജയൻ പറയാണ് ഇതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് എന്ത് എന്നെ അവർ കൊന്നോട്ടെ കൃഷ്ണ ഞാൻ ഞാൻ ചത്തോളാം ഞാൻ അവരെ കൊല്ലില്ല എന്ന് ഗാന്ധിയൻ ഫിലോസഫി അടിച്ചിട്ട് അവിടെ ഇരുന്നു എന്താ പറഞ്ഞത് അർജുന അർജുനൻ ഏവം മുക്ത ഇപ്രകാരം പറഞ്ഞിട്ട് ശോക സംവിഗ്ന മാനസ വ്യസനം കൊണ്ട് ദുഃഖം കൊണ്ട് കലങ്ങിയിരിക്കുന്ന മനസ്സോടുകൂടിയവനായി സശരം ചാപം ശരത്തോടുകൂടി അതായത് അമ്പോടുകൂടിയ വില്ലിനെ വിസർജ്യ എറിഞ്ഞിട്ട് വിസൃജ്യ എറിഞ്ഞിട്ട് രഥോപസ്ഥെ തീർത്തടത്തിൽ ഇരുന്നു കണ്ടോണം ഇത്രയും അധർമ്മം ചെയ്ത അധർമ്മികളായ നമ്മളെ അപമാനിച്ച നമ്മളെ അന്തസിനെ കെടുത്തിയ ആളുകൾ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ സംഗ്രാമത്തിൽ അർജുനൻ പറയുന്ന വാക്കാണ് അയ്യോ കൃഷ്ണൻ അവർ വേണേൽ എന്നെ കൊന്നോട്ടെ ഞാൻ അവരെ കൊല്ലില്ല അതാണ് എനിക്ക് ക്ഷേമതരം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുത്തിയിരിക്കുകയാണ് ബിരിയാണി ചെമ്പിൻ്റെ മുമ്പിൽ ഇങ്ങനെ വായി നോക്കിയിരിക്കുന്ന ഹിന്ദുവിനെ പോലെ ഇങ്ങനെ പറഞ്ഞിട്ട് അമ്പും വില്ലും ഒന്നിച്ച് എറിഞ്ഞിട്ട് തീർത്ഥടത്തിൽ ദുഃഖം നിറഞ്ഞ മനസ്സോടുകൂടി അർജുനന് ഈ ദുഃഖം എന്തിനെന്നറിയോ ഭീരുത്വത്തിൻ്റെ ദുഃഖമാണ് ഹിന്ദു ഇന്ന് അനുഭവിക്കുന്നതും ഈ ഭീരുത്വത്തിൻ്റെ ദുഃഖമാണ് അതുകൊണ്ട് അവിടെ ഇരുന്നു എന്ന് അവസാനത്തെ ശ്ലോകം നാല്പത്തി ഏഴാമത്തെ ശ്ലോകം പറഞ്ഞുകൊണ്ട് ഗീതയിലെ ഒന്നാമത്തെ അധ്യായം ഇവിടെ തീരുകയാണ് നാളെ മുതൽ ഓർഡർ മാറിയിട്ട് ഭഗവാൻ രമണ മഹർഷി ചൂസ് ചെയ്ത പ്രകാരമുള്ള ഓർഡറിലാണ് വരിക ഇതിമഹാഭാരതസഹസ്രിയം സംത്യാം ഭീഷ്മപർവീമത്ഗീതസു ഉപനിഷത്സു ബ്രഹ്മവിദ്യം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണർജുന സംവാർജുനവിഷാദയോ നമ പ്രഥമോധ്യായ അർജുനവിഷാദയോഗം സമാപിക്കുന്നു ഇതാണ് ഇവിടെ ഭഗവത്ഗീതയെന്ന ഉപനിഷത്തിൽ ശ്രീകൃഷ്ണനും അർജുനനും ശ്രീകൃഷ്ണൻ എന്ന മഹാഗുരുവും അർജുനൻ എന്ന ശിഷ്യനും തമ്മിൽ ചർച്ച ചെയ്ത് സംവദിച്ച് ഗുരു ശിഷ്യ സംവാദം കൂടിയാണിത് ഭീരുവായ ശിഷ്യനെ യോഗിയായ ഗുരു എങ്ങനെ ഉയർത്തുന്നു എന്നതാണ് നാളെ മുതലുള്ള കാഴ്ച നാളെ മുതലുള്ള ക്ലാസ്സുകളിൽ ഗീതാസാരം ആധ്യാത്മികമായൊരു തലത്തിലേക്ക് മാറുകയാണ് ഹര നമ പാർവതീപഥ ഹരഹര മഹാദേവ